നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടും ചർച്ചാ വിഷയവും. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ തിരിച്ചടിയുടെ ഈ ഭീതിയുടെയും ആശങ്കയുടെയും ആഴം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന് ഇറാൻ നൽകിയ കനത്ത മറുപടിയായിരുന്നു അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിൽ പതിച്ച ഇറാന്റെ മിസൈലുകൾ. ഇസ്രായേലിന്റെ പ്രത്യേകിച്ച് നെതന്യാഹുവിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തിയ ഈ അടുത്ത ദിവസങ്ങളിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. ഇതോടെ ഇറാന് നേർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നൽകിയിരുന്നു. തങ്ങളുടെ കൈകൾ എത്താത്ത ഒരു സ്ഥലവും തങ്ങളുടെ കണ്ണുകൾ എത്താത്ത ഒരു സ്ഥലവും ഇറാനിൽ ഇല്ല എന്ന ഭീഷണിയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തോട് പ്രതികരിച്ചത്. ഇത് വ്യക്തമായ ഒരു സൂചന തന്നെയായിരുന്നു. ഇറാനിലെ ആണവ നിലയങ്ങളുടെ നേർക്ക് തങ്ങളുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന കൃത്യമായ സൂചനയാണ് ഇസ്രായേൽ നൽകിയത്. അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധരടക്കം ഈ വിലയിരുത്തൽ നടത്തിയപ്പോൾ ഏകദേശം അത് ശരിവച്ച് ഇസ്രായേൽ സൈനിക വൃത്തങ്ങളടക്കം രംഗത്ത് വന്നിരുന്നു. ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് അടക്കം നേർക്ക് ആക്രമണം ഉണ്ടാവുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതോടെയാണ് ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നത്. അത്തരമൊരു നീക്കം, അതായത് ആണവ കേന്ദ്രങ്ങൾക്ക് നേർക്ക് ഉള്ള ആക്രമണം, അതിന് മുതിർന്നാൽ ഇസ്രായേലിന്റെ ആ നീക്കത്തെ തങ്ങൾ പിന്തുണയ്ക്കില്ല എന്നാണ് ബൈഡൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ കൊലയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ 200 മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത്. തങ്ങളുടെ ലക്ഷ്യം വിജയം കണ്ടെന്നും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് ആക്രമിച്ചതെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തോടെ ഇറാനെ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ അടക്കമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുക. ഇതിൽ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ തങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്നാണ് ബൈഡൻ ഇപ്പോൾ നൽകുന്ന താക്കീത്. വലിയ ഭവിഷ്യത്ത് അത്തരമൊരു ആക്രമണം നടന്നാൽ ഉണ്ടാവുമെന്നത് അമേരിക്കയ്ക്ക് അറിയാം. അതേസമയം തന്നെ ഇറാനെതിരെ G7 രാജ്യങ്ങളുടെ കൂടുതൽ ഉപരോധം ഉണ്ടാവുമെന്നും ബൈഡൻ സൂചന നൽകിക്കഴിഞ്ഞു. ഇസ്രായേൽ പദ്ധതിയിട്ട പ്രധാന തിരിച്ചടി സംബന്ധിച്ച കാര്യങ്ങളിൽ അമേരിക്ക അതൃപ്തി പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഇനി എത്തരത്തിലാവും ഇസ്രായേലിന്റെ തിരിച്ചടി എന്നതാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്.